ഹലോ ഹായ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവരും കർക്കിടകത്തിൽ തീർച്ചയായും കഴിക്കേണ്ട ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതായത് കർക്കിടക കഞ്ഞി. അപ്പോൾ നമുക്ക് കർക്കിടക കഞ്ഞി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ റെസിപ്പീസ് പരിചയപ്പെടാം. അപ്പോൾ ഞാനൊരു കിറ്റ് വാങ്ങിയിട്ടുണ്ട്, ഒരു ആയുർവേദ കടയിൽ നിന്ന് ഒരു കിറ്റ് വാങ്ങിയിട്ട്. അതിൻ്റെ അകത്ത് കിട്ടിയ ഒരു നാല് റെസിപ്പീസാണ് ഇത്. അതായത് ഉലുവ, ആശാളി, അതെ ഉണങ്ങലരി, പിന്നെ ആയുർവേദ മരുന്നും പച്ചമരുന്നും ഒക്കെ കൂടെ ചേർത്ത് പൊടിച്ച ഒരു ആയുർവേദ മരുന്നാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതിൻ്റെ അകത്ത് കിട്ടിയ പൊടിയാണ് ഇത്. ഇനി നമുക്ക് എൻ്റേതായിട്ടുള്ള റെസിപ്പീസ്, അതായത് ഞാൻ ഇതിൽ വേറെ കൂടെ ചേർക്കാൻ പോകുന്ന റെസിപ്പീസ് എന്താണെന്ന് പരിചയപ്പെടാം. ആദ്യം നമ്മൾക്ക് പച്ചരി, വെളുത്തുള്ളി ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ഉഴുന്ന് എടുത്തിട്ടുണ്ട്, അതേപോലെ ചെറുപയർ എടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ എടുത്ത ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ട് കുറച്ച്, പിന്നെ അതേപോലെ ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ശർക്കര കുറച്ച് എടുത്തിട്ടുണ്ട്, ഒരു 3 പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ജീരകമാണ്. ജീരകം കുറച്ച് ജീരകം എടുത്തിട്ട്, നല്ല ജീരകമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഉപ്പ്. ഉപ്പ് കല്ലുപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കുറച്ച് ആവശ്യത്തിന് മതി അത്. പിന്നെ തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ തേങ്ങ ഒന്നാം പാൽ രണ്ടാം പാലൊന്നുമില്ല, മൊത്തം ഒരു പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ. ഇനി നമുക്കതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ചേർക്കാൻ പോകുന്നത് ഗോതമ്പ്. ഗോതമ്പ് നുറുക്ക് ഗോതമ്പാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. അതൊരു 1/4 കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന ഒരു 1/2 കപ്പ് പച്ചരിയാണ്. 1/2 കപ്പ് പച്ചരിയാണ് ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉണങ്ങലരിയാണ്. അപ്പോൾ ഉണങ്ങലരി ആണ് ഞാൻ അതിലേക്ക് ഒരു 1/4 കപ്പ് ഉണങ്ങലരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്ന ആശാളി, ആ കുറച്ച് 1/4 കപ്പ് ആശാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന 1 കപ്പ് ചെറുപയറാണ്. ചെറുപയർ 1 കപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ഉഴുന്നുപരിപ്പാണ്. ഉഴുന്നുപരിപ്പും അതേപോലെ 1/4 കപ്പിൻ്റെ അടുത്ത് ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതായത് അതിന് കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മളിത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് അതായത് അതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് കുതിർത്ത് വെക്കണം. 1 മണിക്കൂറിൻ്റെ അടുത്ത് കുതിർത്ത് വെക്കണം. അതിന് നമുക്ക് ഒരു 3 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആ 3 കപ്പ് വെള്ളത്തിലാണ് ഇത് കുതിർത്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അതാ 3 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടണം നമുക്ക്. അതായത് ചെറുപയറൊക്കെ നന്നായിട്ട് കുതിർന്ന് വരണം. അപ്പോൾ നമുക്കിതൊന്ന് 1 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് 1 മണിക്കൂർ വെച്ച് നന്നായിട്ട് കുതിർത്തിയെടുത്തതാണ്. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. നമ്മൾ ആദ്യം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് മഞ്ഞപ്പൊടിയാണ്. 1/4 ടീസ്പൂണിൻ്റെ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മല്ലിപ്പൊടി, അതായത് 1 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഉലുവയാണ്. അപ്പോൾ ഉലുവ ഞാൻ 1 മണിക്കൂറിൻ്റെ അടുത്ത് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. അപ്പോൾ അത് 1/4 കപ്പാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്, അതായത് നേരത്തെ കിറ്റിൽ നിന്ന് കിട്ടിയ പച്ചമരുന്നും അങ്ങാടി മരുന്നും കൂടി ഒക്കെ പൊടിച്ചു വെച്ച ഒരു പൗഡറാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അതങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/8 എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. 8 ഉള്ളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത്. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ജീരകം. 1/4 കപ്പ് ജീരകമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നല്ല ജീരകമാണ്, അതായത് നല്ല ജീരകം, ചെറിയ ജീരകം എന്നൊക്കെ പറയുന്ന ജീരകമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത്. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് വെളുത്തുള്ളി. വെളുത്തുള്ളി 1/8 എണ്ണം എടുത്തിട്ട് ചെറിയ പീസായി കട്ട് ചെയ്ത വെളുത്തുള്ളി 1/8 എണ്ണം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് തിളപ്പിച്ചെടുക്കണം. ഒന്ന് അതായത് കുക്കർ അടയ്ക്കാതെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ സ്റ്റവ് ഒന്ന് കത്തിക്കുകയാണ്. അപ്പോൾ ഇത് ഇനി നന്നായിട്ട് തിളയ്ക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അതിനെക്കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്തത്. ഒന്ന് നന്നായിട്ട് ഇളക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കണം. ഇളക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി നമുക്ക്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് ജസ്റ്റ് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂടി വെക്കാം. ഒരു വിസിൽ വരുന്നവരെ നമുക്ക് മൂടി വെക്കാം. അത് ഫുൾ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഒരു ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒരു വിസിൽ വരുത്താൻ. അപ്പോൾ ഫസ്റ്റ് വിസിൽ നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് ഫസ്റ്റ് വിസിൽ അടുപ്പിക്കേണ്ടത്. രണ്ടാമത്തെ വിസിൽ എന്ന് പറഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരണം. അല്ലെങ്കിൽ അത് വെന്ത് കിട്ടില്ല. നമ്മുടെ പയറൊക്കെ ആയതുകൊണ്ട് വേവാൻ കുറച്ച് ടൈം വേണം. അതിനെക്കൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ട് വിസിൽ അടുപ്പിക്കുന്നത്. ഇപ്പോൾ രണ്ട് വിസിലടിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ചട്ടി വെച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാലും ശർക്കരയും ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനൊന്ന് സ്റ്റവ് കത്തിച്ച് ചട്ടി ഒന്ന് ചൂടാക്കട്ടെ. അപ്പോൾ ചട്ടി ചൂടായി വന്നാൽ അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവണം, അതുവരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇനി നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാൻ നെയ്യാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചേർക്കേണ്ടവർക്ക് വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ നെയ്യാകുമ്പോൾ എന്താ വെച്ചാൽ ശരീരത്തിന് നല്ലതാണ്. അതിനെക്കൊണ്ടാണ് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യൊന്ന് നന്നായിട്ട് ഉരുകി വരണം. അപ്പോൾ അതാ നന്നായിട്ട് നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ, നേരത്തെ നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്തു. ഇനി നമുക്കതിലേക്ക് ശർക്കര. ഞാനൊരു 2 കഷ്ണം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പൊടിച്ചിട്ടാണ്. അത് തേങ്ങാപ്പാലിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ 2 ശർക്കരയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് എത്ര ശർക്കര വേണമെങ്കിലും ഇടാം. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ശർക്കര ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 കഷ്ണം ശർക്കരയാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ചെടുത്ത അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതേപോലെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അഥവാ അധികം ലൂസായി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. പാല് അത് ഓവർ കട്ടിയാവാതെ കുറച്ച് ലൂസായി നിന്നാൽ മതി നമുക്ക് ശരിക്കും. ഇപ്പോൾ അത് അതേപോലെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങ. തേങ്ങ രാഗി വെച്ച തേങ്ങയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്ന 1/4 കപ്പ് തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ വെള്ളം ചേർത്തത് ലൂസാക്കാം. ഞാനിപ്പോൾ ഇവിടെ വെള്ളം ചേർത്ത് ലൂസാക്കുന്നത്. നിങ്ങൾക്ക് പാല് ചേർത്തിട്ട് ലൂസാക്കാം, വേണമെങ്കിൽ വെള്ളം യൂസ് ചെയ്തിട്ടും ലൂസാക്കാവുന്നതാണ്. അപ്പം നമ്മുടെ കർക്കിടക്കഞ്ഞി ഏകദേശം റെഡിയായി വന്നിരിക്കുകയാണ്. അപ്പം നല്ല ടേസ്റ്റിയും അതേപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഔഷധമാണ് കർക്കിടക്കഞ്ഞി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വിഭവവുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.